ഇന്നിപ്പോൾ എൻ്റെ ഇടവും മലവും ഇരിക്കുന്ന രണ്ട് പേര് നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയമുണ്ടാവും. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കണ്ടും കേട്ടും പരിചയമുണ്ടാവും. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കേട്ടും ധാരാളം പരിചയമുണ്ടാവും. ക്ലബ് ഹൗസിൻ്റെ കാലം തൊട്ട് നമ്മളെ ഇസ്ലാമിനെ പഞ്ഞിക്കിടുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രണ്ട് പുലികളോ സിംഹങ്ങളോ ആണ് എൻ്റെ അടുത്തും വലത്തുമായിട്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല രണ്ട് പേര്. എങ്കിൽ കൂടി ഞാൻ പറയാം, ഇപ്പുറത്തിരിക്കുന്നത് ലിയാഖത്ത് അലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പുറത്തിരിക്കുന്നത് ക്ലബ് ഹൗസിലൂടെ നിങ്ങൾ ഒരുപാട് കേട്ട ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ഉമ്മർ. ഉമ്മർ ബായി എന്ന് ഞങ്ങൾ പറയും, നമ്മൾ വിളിക്കും. നിങ്ങൾ ക്ലബ് ഹൗസിൽ നിങ്ങളെങ്ങനെയാണ് വിളിച്ചിരുന്നത്? അതങ്ങനെ തന്നെ ഒരു ശീലമാണ്. ഉമ്മർ പൂക്കയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വീട്ടുപേര് നട്ടപ്പുരാന്തൻ്റെ കാര്യം പറയണോ? മുമ്പ് സോഷ്യൽ മീഡിയയിൽ നട്ടപ്പുരാന്തൻ എന്ന പേരിൽ ഇങ്ങനെ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ ഭ്രാന്തനാണ് ഇദ്ദേഹം. ഉമ്മർ കോട്ടക്കൽ. ഉമ്മർ കോട്ടക്കൽ എന്നും അറിയപ്പെടും. വിശ്വാസികളുടെ ഇടയിലാണെങ്കിൽ ഭാവന ഉമ്മർ എന്ന് പറഞ്ഞാലാണ് കൂടുതലായിട്ടും അങ്ങനെ ഒരു പേര് അറിയാം. ഇദ്ദേഹം യു കെയിൽ സ്ഥിരവാസമാണ്, ജോലി അവിടെയാണ്, കുടുംബമൊക്കെ അവിടെയാണ്. ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് കോട്ടക്കലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഓക്കെ, ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ ഒത്തുകൂടി കുറച്ച് വെറുതെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് എന്ത് വർത്തമാനമാണെന്ന് പറഞ്ഞു? അല്ല, ഇത് നമ്മളിങ്ങനെ മൂന്ന് പേര് ഒന്നിച്ചിരിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നുണ പറയാൻ കൂടുന്നവരൊക്കെ മൂന്ന് പേരായിരിക്കണം. അപ്പോൾ പിന്നെ സത്യം പറയാൻ നമുക്ക് മൂന്ന് പേരിരുന്ന സെറ്റ് ആകുമോ നമുക്കൊന്ന് നോക്കാം. രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഞാനിപ്പോൾ മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് ഇതൊരു പോഡ്കാസ്റ്റാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാഷ്ക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പോഡ്കാസ്റ്റ് എന്താണെന്ന് മാഷ്ക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉമ്മർബായനോട് പറയാനുള്ളത് വെച്ചാൽ ഇത് പോഡ്കാസ്റ്റാണ്. അതിൽ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും വിശദമായിട്ടും തെളിവ് നിരത്തിയൊന്നും പറയൂല. നമ്മളിങ്ങനെ പൊതുവിൽ പറഞ്ഞു പോവാണ്, പൊതുവിൽ പറഞ്ഞു പോവാണ്. പിന്നെ ഈ സാധാരണ മൂന്ന് ആളിരുന്നിട്ട് പറയുന്ന ചർച്ചയിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ആരുടെ വീഡിയോയിൽ നിന്നും മൂന്ന് നാല് മണിക്കൂർ കേട്ട് കുത്തിയിരുന്ന് ഒരു 15 സെക്കൻഡ് അടർത്തി എടുത്തിട്ടില്ല. അപ്പം നമ്മൾ മൂന്ന് പേരിരിക്കുന്നു, നമ്മൾ കുറേ കാലമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ്, ആശയപരമായിട്ട് ഒരേ ഗതിയിൽ ചിന്തിക്കുന്നവരാണ്, ഒരേ ശൈലി പിന്തുടരുന്നവരാണ് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മൂന്ന് പേരിരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നവർ ഈ ചിത്രം ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അടുത്ത തവണ തമ്പ്നെയിലിൽ ഉപയോഗിക്കാൻ ഇത് പറ്റും. നമ്മൾ വേണേൽ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ തമ്പ്നെയിലിൽ മൂന്ന് പേരോട് ഇരിക്കണ കൊടുക്കാൻ വേണമെങ്കിൽ. തമ്പ്നെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കാലം പോയ ഒരു പോക്ക് എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പൊ സകലമാന മൂല്യന്മാരും വയലു പറയാൻ തമ്പ്നെയിലിൽ നമ്മളെയൊക്കെ ഫോട്ടോയാണ് വെക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ മൂല്യരുടെ എല്ലാ വയലുകളുടെയും ഒരു വീഡിയോൻ്റെ താഴെ പോയിട്ട് നമ്മൾ വ്യൂസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ വെച്ച വീഡിയോക്ക് ആളുകൾ സാധാരണ വീഡിയോസിൽ 1000 താഴെ വ്യൂസിലുള്ള മൂല്യന്മാരുടെയൊക്കെ അവസ്ഥ. എങ്ങനെയാ വെച്ചാൽ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ സെല്ല് ചെയ്യണമല്ലോ. അപ്പോൾ ഈ മൗലികമാർ നിങ്ങളൊക്കെ ഓരോ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരം അവരുണ്ടാക്കിത്തരാം. ഫുള്ള് മാർക്കറ്റിംഗ് ഒക്കെ അവർ തന്നെ ചെയ്യുകയാണ്. നമുക്ക് നമ്മളെ പണികൾ കുറേ കുറഞ്ഞു കിട്ടി. വാസ്തവത്തിൽ അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ അതിൽ മനസ്സിലാക്കിയൊരു കാര്യം, ഇസ്ലാം കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് വല്ലാത്തൊരവസ്ഥ ഇവിടെ കടന്നു പോകണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇസ്ലാമിക ദഅവാ സംഘങ്ങൾ, ഇസ്ലാമിക പ്രബോധകർ, മതത്തിൻ്റെ പണ്ഡിതവർഗം എന്ന് പൊതുവിൽ പറയുന്നവരും ഉമറാക്കൾ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. അതായത് സംഘാടകർ, ഉലമാക്കളെയും സാധാരണ വിശ്വാസികളെയും തമ്മിലുള്ള ഒരു ലിങ്ക്. അവരാണ് ഈ പള്ളി പരിപാലനം അങ്ങനത്തെ പരിപാടികളൊക്കെ സാമൂഹികമായിട്ട്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വീടിൻ്റെയും മൊത്തത്തിൽ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികളുടെ ഇടയിലുള്ള പൊതുസമൂഹത്തിൻ്റെ ഒക്കെ ഒരു പൾസ് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ ഉമറാക്കൾക്കാണ്. ഉമറാക്കളാണ് പണ്ഡിതന്മാരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഘം വല്ലാത്തൊരു അങ്കലാപ്പിനാണ്. പുതിയ കുട്ടികൾ ഇസ്ലാം ഇത്ര കാലം വളച്ചു കെട്ടി വേലി കെട്ടി പിടിച്ച ആ ഒരു ഒരു സ്ട്രെങ്ത്, ആ വേലിയുടെ സ്ട്രെങ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുള വീണിരിക്കുന്നു. കുട്ടികൾ ചോദ്യം ചോദിക്കുന്നു, ചോദ്യം ചോദിക്കാനുള്ള പേടി മാറിയിരിക്കുന്നു. അപ്പോൾ മുസ്ലിം പൊതുസമൂഹം പൊതുവിൽ വിശ്വാസി അല്ലെങ്കിൽ വിമർശകരെ കുറിച്ച് അറിയാം, ഇസ്ലാമിന് വിമർശകരെ കുറിച്ച് അറിയാം. അതിൽ നമ്മൾ എം എം അക്ബർ വലിയൊരു സേവനം ചെയ്തിട്ടുണ്ട്. ബർമാഷിൻ്റെ പേരൊക്കെ വെച്ച് പള്ളികളായ പള്ളികളിൽ മുഴുവൻ ലഘുലേഖ വിതരണം ചെയ്ത് ഇദ്ദേഹം ഒരു യുക്തിവാദിയാണ്, ഇസ്ലാം വിമർശകനാണ്. ഇദ്ദേഹത്തിന് ഞാൻ മറുപടി പറയാൻ പോവുകയാണെന്ന് അല്ല, ആഴക്കടൽ സംവാദം നടക്കാൻ പോകുന്നു എന്ന് മൊത്തം നോട്ടീസ് പറഞ്ഞു. അപ്പൊ എല്ലാ മുക്കിലും മൂലയിലും ഇത് എത്തി. അപ്പൊ അതിനുശേഷവും അതിന് മുമ്പും ഒക്കെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കുട്ടികളിലൊക്കെ ഇത് അറിയാം.
ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കൂടി വരുന്നു. പുതിയതായിട്ട് സ്വതന്ത്രരായിട്ട് ഞങ്ങൾ ഇസ്ലാമത്തിനെതിരെ സംസാരിക്കുന്നവരാണെന്ന് പറയുന്ന ആൾക്കാർ, അകത്ത് നിന്നിട്ട് ഇതിനകത്ത് റിഫോർമേഷൻ വേണം എന്ന് വാശി പിടിക്കുന്നവർ, അപ്പൊ ഇത്തരം ആളുകൾ ഉയർത്തി വിടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ മൂല്യന്മാർക്കാണെങ്കിൽ അത് പറ്റുന്നില്ല. അപ്പം നമ്മളെ കാര്യങ്ങളിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മൂല്യരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇത് കാണാൻ പോവാണ്. അങ്ങനെയാണ് ആ വ്യൂ വരുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിലൊരു വീഡിയോ ഇനി അടുത്ത് ഞാൻ എടുത്തു, അതിൽ പറയണത് വായിക്കല്ലേ മക്കളെ എന്നാണ്. അതായത് അതിൽ പറയണത് ജബ്ബാർ മാഷ് വായിച്ച് തിരിഞ്ഞു പോയതാണ്. ഇയാക്കത്ത് നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു. അപ്പൊ വായിക്കുന്നതാണ് പ്രശ്നം. അതിന് പകരം ഉസ്താദ് പറഞ്ഞത് ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം, പ്രത്യേകിച്ച് ഗുരു ഉണ്ടായാൽ മതി, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഗുരു ഒന്നും പറഞ്ഞില്ല, അങ്ങനെ നിൽക്കും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞത് നമ്മൾ സി എമ്മിന്റെ സി എം വലിയുള്ള പിന്നെ അവക്കർ, ആലു അവക്കർ എന്നാണ് പറഞ്ഞത്, ആരാന്നറിയില്ല, അദ്ദേഹത്തിന്റെ ഉസ്താദായിരിക്കും. അപ്പോ ഇങ്ങനെ ചെന്ന് നിൽക്കുമല്ലോ, ഞാൻ ചെന്ന് നിൽക്കും, കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കും, ഉസ്താദൊന്നും മിണ്ടൂല, ശിഷ്യനൊന്നും മിണ്ടൂല, ആ ഇനി പോയിക്കൊന്നത്തെ അയക്കണമെന്ന് പറയല്ലോ. അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് ഇൽമ ഉണ്ടാവുന്നത്. അപ്പൊ ഈ വ്യൂ കൂടുന്നതിന്റെ ഒരു ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. സാധനം നമ്മളെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും, നമുക്ക് മറുപടി എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനകത്ത് ആകെ ഒന്ന് വായിച്ചാൽ ഈ ബുക്ക് വായിക്കരുത് എന്ന് മാത്രമേ ഉണ്ടാവും, മാത്രമേ ഉള്ളൂ. അതായത് ഇൽമ വരുന്നത് എന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ വിറക്കുന്നത്. പക്ഷെ ഇത് വഹീന്റെ ലക്ഷണം, വഹീന്റെ ലക്ഷണമാണ്. അപ്പൊ ആ വായിക്കണം എന്നില്ല. പക്ഷെ ഞാൻ ഇപ്പം ആ കാര്യം പറഞ്ഞപ്പോഴേ, അതായത് ഇപ്പൊ ഈ തുടക്കത്തിലൊക്കെ ഈ വിമർശനമൊക്കെ ഒരുപക്ഷെ ജബ്ബാർ മാഷൊക്കെ വരുന്ന സമയത്ത് ആ തുടക്കകാലങ്ങളിലൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കരുത്, നിങ്ങൾ ഖുർആന്റെ തഫ്സീറും ഹദീസൊക്കെ വായിക്കണം, വായിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ള പഠിച്ചിട്ട്, അതായത് നിങ്ങൾ ഖുർആൻ നേരാർത്ഥത്തിലേക്ക് പോകരുത്, അതിന്റെ സന്ദർഭവും സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നെട്ടിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇനി വായിക്കല്ലേ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ അധപതനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപക്ഷെ വായിക്കുക എന്ന് പറയുന്നത് അത് പ്രൊമോട്ട് ചെയ്യായിരുന്നു, അത് നല്ലൊരു കാര്യമാണ്. കാരണം വായിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. പക്ഷെ ഇന്ന് വായിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അതൊരു ഓളത്തിന് പറഞ്ഞാൽ ഇക്കോലത്തിന് എടുത്ത് വായിക്കുന്നു മനസ്സിലായി വിചാരിച്ചിട്ടില്ല, ചിന്തിക്കുന്നുണ്ടായില്ലല്ലോ എത്ര കാലം ചിന്തിക്കാൻ പറഞ്ഞ എന്തിനാണ് ഒട്ടയത്തിന്റെ പൂഞ്ഞ നോക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളടത്ത് ചിന്ത നിർത്തണം, അതിന്റെ അപ്പുറത്ത് പോകാൻ. അല്ല, ചിന്തക്ക് അള്ളാഹു അതിര് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ജബ്ബാർ മാഷിന് പോഡ്കാസ്റ്റ് അല്ല എന്ന് പറഞ്ഞു, സത്യത്തിൽ എന്താണ് പോഡ്കാസ്റ്റ് എനിക്കും അറിയില്ല, ശരിക്കും നമുക്കത് അറിയില്ല. നമ്മള് അബ്ദുള്ള പോളിടെക്നിക്കിൽ നമുക്ക് ചില അതിനുള്ള സംവിധാനങ്ങളില്ല, സെറ്റപ്പ് ഇല്ല. പോഡ്കാസ്റ്റ് ആകുമ്പോ എനിക്ക് തോന്നുന്നത് വലിയ മൈക്ക് വേണമെന്നാണ്. മൂന്നാളെങ്കിലും മിനിമം വേണം, അതാണ് അതിന്റെ ഒരു നാട്ടിൽ നടക്കുന്നത്. അല്ല, മൂന്നാള് പോയിട്ട് മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് അങ്ങനെ തമ്പടിക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് എങ്ങനെയാ വെച്ചാല് മൂന്ന് പേര് ഇരിക്ക, എന്നിട്ട് അങ്ങനെ പറഞ്ഞുവിടുക. അങ്ങനെ അങ്ങനെ പറഞ്ഞുവിടുക പറഞ്ഞാൽ ഒരു തെളിവും ഉണ്ടായിരുന്നു, വെളിവും ഉണ്ടാവരുത്. തെളിവും വെളിവും ഇല്ലാതെ വായി തോന്നിയത് വിളിച്ചു പറയണേന്. ഇപ്പൊ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക് ദൈവത്തിന്റെ മേഖലയിൽ പോഡ്കാസ്റ്റ്, ഇല്ല രസം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ തമാശ ഒക്കെ പറയുമ്പോഴും നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ജസ്റ്റ് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഇരിപ്പാണ്. മൂന്ന് പേരിരുന്നിട്ട് ഇസ്ലാം വിമർശകരുടെ വർത്തമാനം എന്നൊരു പരിപാടി സംഘടിപ്പിക്കും. അതിൽ നാളിതുവരെ ഇസ്ലാം വിമർശകർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിനെയൊക്കെ പുട്ടിയടിക്കുന്ന പോലെ കുറേ നുണകൾ പറയുന്നു. ഞാൻ എണ്ണിയപ്പോൾ ഏകദേശം ഒരു 60 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ 60 ഞാൻ എണ്ണി. ഇല്ല, ഞാൻ ഈ 60 എണ്ണിയാണ് നിർത്തി. കാരണം എന്ന് വെച്ചാല് മനുഷ്യൻ നമുക്ക് ഈ 59 വരെയൊക്കെയാണ് ശരിക്കും പറ്റില്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം അതിന് മറുപടി പറയാം എന്ന് വിചാരിച്ചു. അതിനിടയില് വേറെ ഒരു ഇത് കണ്ടത്, വിമർശകർക്ക് മറുപടി അല്ലെങ്കിൽ വിമർശകർ ഇങ്ങനെ വിമർശിക്കുന്ന വാദങ്ങളൊക്കെ ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിനോട് വിമർശകരൊന്നും മിണ്ടുന്നില്ല, ആകെ എല്ലാവരും സൈലന്റാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മറുപടി ഇതാ മറുപടി ഇതാന്ന് പറഞ്ഞൊരു കൂട്ടര് കരഞ്ഞോണ്ട് നടക്കുമ്പോ കണ്ടില്ല എന്ന് നമ്മൾ നടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ അൺമാസ്കിങ് നവതാഴി എന്നൊരു സീരീസ് നമ്മുടെ ഇതിൽ തുടങ്ങിയത്. നമ്മള് ഓൺലൈനായിട്ട് എന്റെ ചാനലിൽ നമ്മൾ മൂന്നുപേരും ഗൂഗിൾ മീറ്റിൽ ആ വിഷയങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച നടക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്.
ആ ഒരു മറുപടി സീരീസിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൂറത്ത് തൗബന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 100% അതെ, സൂറത്ത് തൗബ 1-5 വരെയുള്ള വചനങ്ങൾ അതെന്താ സംഭവിച്ചാലേ, അതാവുമ്പോ ഞങ്ങൾക്ക് എളുപ്പാ, ഞങ്ങക്ക് ഉരുണ്ടും അറിയാൻ ആരും അതിര് കെട്ടിയിട്ടില്ല. ഏത് കൂടി വേണേലും ഉരുള, സൂറത്ത് തൗബയാണെങ്കിൽ യുദ്ധക്കളം കരാറ്, കരാറ് യുദ്ധക്കളം, അതിന്റെ ഇടയിൽ കിടന്നേ ഉരുളാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒരു സ്പേസ് ഇല്ല. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങള് തൗബ വേണ്ട, തൗബ വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ പോഡ്കാസ്റ്റ് ആണ്, ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോവാണ്, ജനറൽ ആയിട്ട് പറയാണ്, ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട് എന്തുമായി തോന്നിയത് വിളിച്ചു പറയാം. നമ്മൾ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇന്ന് കേൾക്കൂല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് കുറെ കാലത്തിന് ശേഷം ഇവർ ഇസ്ലാം മത വിമർശകരുടെ വിമർശനങ്ങൾക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴേ അത് കാണാനുള്ള ഒരു കൗതുകം ഇത് കിട്ടലില്ലേ. ഞാൻ 4 കൊല്ലമായി വിമർശനം നടത്തിയിട്ട് കാര്യമായ മറുപടിയൊന്നും കിട്ടിയില്ല. മാഷിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് നമ്മളാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചെറിയൊരു കമന്റ് പറയട്ടെ, അതായത് സത്യത്തില് നിങ്ങള് സംഗതികൾ പറഞ്ഞോളേ, ഇത് നിങ്ങൾ ഒന്നായിട്ട് പൊളിച്ചാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ഇന്നത്തെ കുട്ടികളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് മൊത്തങ്ങൾ ഇത് പൊളിച്ചടുക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. അല്ല, ഇപ്പൊ സത്യത്തിൽ പൊളിക്കുന്നത് നമ്മളല്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികൾ വന്നത്, ഈ കുട്ടികൾ വന്നത് നമ്മളുടെ ഒക്കെ പണി ഇല്ലാതാക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാല് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് കുട്ടികൾ ഒരു 4 ദിവസം കൊണ്ട് നമ്മള് 40 കൊല്ലം കൊണ്ട് എടുത്ത പണിന്റെ ഫലം ഉണ്ടാക്കുന്നുണ്ട്, മൊത്തം ക്രോഡീകരിച്ചു തന്നു. അതായത് ഇവരിത്ര കാലം വിമർശനങ്ങൾക്ക് മറുപടി എന്ന രീതിയിൽ ഇവർ പുട്ടിയടിച്ചു വെച്ചിരുന്ന സകല സാധനം ക്രോഡീകരിച്ച് 1 മണിക്കൂറിലേക്ക് 60-65 നോണ ഇങ്ങോട്ട് സംഗ്രഹിച്ചു തന്നു. മറ്റേ നമ്മള് കിതാബൊക്കെ കൂടെ വായിച്ചത് സംഗ്രഹിച്ചെടുക്കണെങ്കിൽ കാലം എത്ര എടുക്കും? മറ്റേ നമ്മള് തോട്ടത്തിൽ മെയിൻ ആയിട്ട് തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീഡിയോ കേൾക്കാനും കാണാനും ആളുകളുണ്ട്, പക്ഷെ ആ ആളുകളെ കുറിച്ചുള്ള ഇവരുടെ കണക്ക് കൂട്ടല് തെറ്റാണ്. കാരണം ഈ ആളുകളൊക്കെ തന്നെ ഇത് കേട്ടിട്ട് അങ്ങോട്ട് പണ്ടത്തെ മാതിരി വിഴുങ്ങി പോകുന്നവരല്ല. സത്യം എന്താണ് മറ്റവര് പറയുന്നത്, എന്താണ് ഇവര് പറയുന്നത്, രണ്ടും കേട്ടിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരാണ് ഇത് കേൾക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം, അവരാണ് കേൾക്കുന്നത്, മറുപടിക്ക് ദാഹിക്കുന്ന വലിയൊരു സമൂഹം ഈ മുസ്ലിം വിശ്വാസികൾക്കിടയിലുണ്ട്. അത് അതിന് മുതലാക്കാനാണ് ഈ തമ്പുരയിൽ നമ്മളെ ചിത്രം ഇത് കൊടുക്കുന്നത്, എന്നിട്ട് മറുപടി എന്ന് പറഞ്ഞിട്ട് വലുത് പറയുന്നത്. അപ്പൊ ഈ ദാഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഇവരുടെ ഈ ഒരു പോഡ്കാസ്റ്റും പരിപാടിയും ഒരു വലിയ പ്രതീക്ഷയാണ്. അവരത് ചെന്നിട്ട് വായും പിടിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അവർ തൊട്ടപ്പുറത്ത് നമ്മൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അവർ കമ്പയർ ചെയ്താൽ എവിടേക്കാവും കാര്യങ്ങൾ പോവുക. പറഞ്ഞത് നമുക്ക് പണിയില്ലാതാവുകയാണ്. ഇപ്പൊ ബാസില് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആണെങ്കിൽ ഇപ്പോൾ അബ്ദുള്ള ബാസില് ഇപ്പൊ ആ പോഡ്കാസ്റ്റില് ഇപ്പൊ ആ ഒരു പരിപാടിയില് ഇപ്പൊ ആ തോട്ടത്തിലുള്ള ആ സീനെ കുറിച്ച് ദീർഘമായിട്ട് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ 3 നാൾ ചെയ്തൊരു വീഡിയോയിൽ ഏതോ ഒരു ഭാഗത്ത് പറയുന്ന ഒരു ശകലത്തിൽ നിന്ന് ഒരു അല്പം അത് ഒരു ചെറിയൊരു ശകലം കട്ട് 15 സെക്കൻഡ് എടുത്തിട്ട് മുസ്ലിം വിശ്വാസികളുടെ ഇടയിൽ ഈ തോട്ടത്തിലെ കഥയൊക്കെ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ തോട്ടത്തിലെ കഥ പോഡ്കാസ്റ്റിൽ വന്നു എന്ന് മാത്രമേ പിറ്റേന്ന് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി അത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പുറത്ത് ആരിഫും വേറെ ഒരു പയ്യനും കൂടെ ഇരുന്നിട്ട് അതാ വേറെ അലക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ലിയാഖത്ത് അലിന്റെ അതിന് ചെറിയൊരു ശകലം കട്ട് ചെയ്തെടുത്തിട്ട് മറ്റൊന്നിനോട് യോജിപ്പിച്ച് അപ്പൊ ആളുകൾക്ക് പറഞ്ഞു ആരിഫ് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ആരിഫ് ഞാൻ മറുപടി പറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുൻപ് നമ്മൾ ക്ലബ് ഹൗസിൽ ജൗനിന്റെ തോട്ടത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞ 2 സീരീസ് ചെയ്തിട്ടുണ്ട്. 2 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരാളും എന്നൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് ഈ ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയാൻ വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കി. ഈ സംവാദത്തിന് ശേഷം നടന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൽ അശ്ലീല ഹദീസുകൾക്ക് ആധുനിക പുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സീരീസ് തുടങ്ങി. അതിൽ 13-ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഈ സാധനം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പല നരേഷൻസ് ഉണ്ട്. ഇതിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹദീസ് താഴെ കാണാം, പക്ഷേ അതിലെ പേര് വ്യത്യാസമുണ്ട്, ഇവിടെ വേറെ പറയുന്നുണ്ട്, പല സംഗതികൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ സാധനം പുട്ടിയടിക്കാൻ പറ്റില്ല. ഒന്ന്, ഇത് കല്യാണമാണെന്ന് സമ്മതിക്കാൻ പറ്റില്ല. കല്യാണമാണെന്ന് സമർത്ഥിച്ചാൽ അത് മുത്തലാഖ് കല്യാണമാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇത്തവണ ഇവർ ഈ നുണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിരുന്ന് നമ്മൾ 3 പേരുകൂടി സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മളിത് പറഞ്ഞു.
കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പുതിയ ആൾക്കാർ പറഞ്ഞു വരുന്നത്. കല്യാണം കഴിഞ്ഞെന്നൊക്കെ നമ്മൾ പണ്ടേ ഹദീസിൽ കണ്ടിട്ടുണ്ട്, അത് ഹദീസിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെടുത്തിട്ട് ആ കല്യാണം കഴിഞ്ഞു എന്ന് ലിയാഖത്ത് സമ്മതിച്ചു എന്ന് വക്രീകരിച്ചു. ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, അവനൊരു വീഡിയോയിൽ പറയുന്നത് ബനു ഖുറൈള കേസിലെ കരാർ ചോദിച്ചു ചെന്നപ്പോൾ കരാർ ഉദാന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയിൽ കരാർ ഇപ്പോൾ കിട്ടും, നമ്മൾ രണ്ടാളും കുറേ കാലം കരാർ അന്വേഷിച്ച് നടന്നതാണ്. അപ്പം കരാർ കിട്ടും പറഞ്ഞിട്ട് പ്രൈമറി സോഴ്സ് ആയിട്ടുള്ള തബരി, പ്രൈമറി സോഴ്സ് നമ്മുടെ ശുക്കൂർ വരിക്കോടൻ്റെ പ്രൈമറി സോഴ്സ്, പ്രൈമറി സോഴ്സ് ആയിട്ടുള്ള തബരിയുടെ ഇംഗ്ലീഷ് തഫ്സീർ പോയിട്ട് അയാളൊരു വര, അതിൽ ഇയാൾ പറയുന്നുണ്ട് കഅബ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ശരി സമ്മതിച്ചിട്ടുണ്ട്, ഏത് തഫ്സീർ, അല്ല സോറി ഏത് കരാർ? അപ്പം ആ കരാർ എന്ന് പറഞ്ഞിട്ട് ദോ കിട്ടിപ്പോയി കരാർ എന്നിട്ട് വന്നു. ആ കരാറിൽ മറുപടി പറയുന്നിടത്ത് ഇവര് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് കരാർ ഒപ്പിടിവിച്ചൊരു സംഭവം വിചരിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം വെച്ച് എങ്ങനെ അറിയോ, നമ്മളെ ശ്രദ്ധ ഇങ്ങനെ എന്താ പറയാ, ബനു ഖുറൈള എന്ന് ട്രാൻസ്ലേഷൻ വന്നപ്പോ എല്ലാം എസ് എച്ച് ആയിട്ടുണ്ട്, ഇനി അതും പിടിച്ചു വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്ത സെന്റൻസ് ഹി അറ്റാക്ഡ് വിത്ത് ആൻ ആർമി, ബനു ഖുറൈള വിത്ത് ആൻ ആർമി ഇൻ ദ മോർണിംഗ്, ഇങ്ങനെ വായിച്ചു. എന്നിട്ട് അർത്ഥം പറയാണ് എന്ന് വെച്ചാൽ രാവിലെ മുഹമ്മദ് നബി അപ്പൊ ഈ ജൗനിന്റെ തോട്ടം പോലെ ഇപ്പൊ അവർ ആഞ്ഞു പിടിക്കുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടും ജബർ മഷ എന്റെ ഒരു അത് അത് നമ്മൾ പറഞ്ഞിട്ട് വേണം പോകാൻ. തോട്ടത്തിൽ കയറി കുത്തിരിക്കൽ ഉണ്ടാവുള്ളൂ, അത് കല്യാണാക്കാൻ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഒന്നാമത്തെ കാര്യം, കല്യാണാണെങ്കിൽ മുത്താഴ കല്യാണാണെന്ന് സമ്മതിക്കേണ്ടി വരും. മുത്താഴ കല്യാണാണെങ്കിൽ എത്രണം കിട്ടിയെന്ന് നിങ്ങൾ കിതാബ് നോക്കി എണ്ണി എണ്ണി പറയേണ്ടി വരും. കല്യാണം ആലോചിച്ചിട്ട് തേപ്പ് കിട്ടിയത് എത്രണം ഉണ്ടെന്ന് പറയേണ്ടി വരും. എത്ര സ്ത്രീകളുടെ പിന്നാലെ മരണം വരെ നടന്നു എന്നും അതേ കിതാബിൽ നമുക്ക് കിട്ടും. കല്യാണം എവിടുന്ന് ചൊറഞ്ഞെടുക്കണോ ആ കിതാബിൽ നമ്മളൊന്ന് കയറിയാൽ മതി, സംഗതിയൊക്കെ പ്രശ്നം തീരും. സാധാരണഗതിയിൽ മുത്താഴ കല്യാണത്തിന് പോലും ഈ പെണ്ണ് അറിഞ്ഞുകൊണ്ടും പെണ്ണിന്റെ സമ്മതത്തോടു കൂടിയാണ്. ഇവിടെ പെണ്ണ് ഇങ്ങനെ പുതിയാപ്പിളേനെ അറിഞ്ഞിട്ടില്ല, ഇത് കല്യാണമാണെങ്കിൽ ഇവര് പറയണത്, ഇവര് പോലും പറയുന്നുണ്ട്. പക്ഷെ കല്യാണമാണ് എന്ന് ഇവർ ഉരുട്ടാൻ പോകുന്ന കിതാബ് പോയി കഴിഞ്ഞാൽ പെണ്ണ് ഇദ്ദേഹവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹിച്ചിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. അതിപ്പോ എനിക്കിപ്പോ അത് വായിച്ചിട്ടേ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു അന്നത്തെ ധാർമ്മികത നമ്മൾ ചോദ്യം ചെയ്യലട്ടോ, ആ കാലഘട്ടങ്ങളിൽ മുഹമ്മദിന്റെ പേഴ്സണൽ ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും നമ്മളപ്പോ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ മഹോന്നതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഒരു സ്റ്റേജ് കെട്ടിക്കാണ്ട് മറ്റുള്ളവരെ വിളിച്ച് പറയണം. അപ്പൊ ആ അങ്ങനെ ആകുമ്പോൾ മാത്രം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി ലോകാവസാനം വരെയൊക്കെയുള്ള മാതൃക എന്ന് പറഞ്ഞിട്ട് ആ മാതൃകാ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത് തന്നെ ഇതാണ്. അല്ല ധാർമ്മികത എന്ന് പറഞ്ഞ ഇസ്ലാം അതിന്റെ പോലെയാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ആ കിതാബ് ശരിക്കും വിശ്വാസികളിലേക്ക് എത്തണം എന്നാണ് ഞാൻ പറയാം. ഇബ്നു സഅദിന്റെ തബക്കാത്തുൽ കബീറൊക്കെ വിശ്വാസികൾ വായിക്കണം എന്നാണ് ഞാൻ പറയാം. അതിനകത്ത് മുഹമ്മദ് നബിക്ക് പെണ്ണ് വേണോ കെട്ടിച്ചേരാം, സമ്പത്ത് വേണോ തരാം എന്നൊക്കെ പറഞ്ഞു എന്നാണല്ലോ. അതിൽ വേറൊരു സംഭവം പറയുന്നുണ്ട്, ഉമ്മുഹാനിയുടെ കഥ പറയുന്നുണ്ട്. ഉമ്മുഹാനിയോട് ചെന്നിട്ട് ഉമ്മുഹാനീനെ മുഹമ്മദ് നബി അമ്മാവിനെ അമ്മാവിനോട് ചോദിച്ചാൽ മൂത്താപ്പനോട് ചോദിച്ചു മൂത്താപ്പാനോട് ചോദിച്ചു ഏത് നമ്മള് ആ എന്താ പറയാ മാതൃകയാക്കേണ്ട മുത്തുനബിയെ വീട്ടിൽ വളർത്തുവാപ്പാ, വളർത്തിയ ആള് പോറ്റി വളർത്തിയ ആള് വീട്ടിലുള്ള പെങ്ങളോട് കല്യാണം ചോദിച്ചു. അതേ സമയത്ത് വേറൊരാള് കല്യാണം ആലോചിച്ചു. അപ്പൊ ഇയാള് അബു താലിബ് മകളെ വേറൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ മാമന്റെ അടുത്ത് പോയിട്ട് മാമ നിങ്ങൾ എന്ത് പണിയെ കാട്ടി മാമ എന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന അവഗണിച്ചില്ലേ മാമ എന്ന് ചോദിക്കുന്നു. അപ്പൊ മാമൻ പറയുന്നുണ്ട് നോബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നോബിൾ ആയിട്ടുള്ളത് ചേരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ മക്കയിലെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞത് നോബിൾ അല്ലേ? അല്ല അങ്ങനെയാണ് ഇപ്പൊ അബു താലിബിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ല ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഞാന് ഞങ്ങള് പിന്നെ ഞങ്ങളെ ഇവിടുത്തെ രാജാവാക്കാം എന്ന് പിന്തുടരാം. അല്ല അവിടുത്തെ കഥ ഈ ജാഹിലിയത്തിന്റെ കഥ, അതായത് ഇതിപ്പം ഇസ്ലാമും കൊണ്ട് വന്നപ്പോഴാണല്ലോ ഇതൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. അതിനു മുമ്പ് അല്ലമീനായി നടന്ന കാലത്തെ കഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഏത് അങ്ങനെ അവർക്കൊരു വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ല. ഏത് മുഹമ്മദിനോട് അവർക്കൊരു പ്രശ്നമില്ല, കാരണം മുഹമ്മദ് അല്ലമീനായിട്ട് അബു താലിബിന്റെ വീട്ടിൽ നല്ല കുട്ടിയായിട്ട് കഴിയുന്ന കാലം. ഈ അല്ലമീൻ പറയുമ്പോൾ അതിന് വല്ല തെളിവുണ്ടോ? അതാ ഞാൻ പറയണേ, ഖദീജനെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അല്ല ഈ അതേ
അങ്ങനെയാണെങ്കിൽ അബൂ താലിബ് വേറെ പുതിയ തെളിവ് തെളിവ് എന്ന് ചോദിക്കുമ്പോ ഇസ്ലാമിന്റെ ഈ ചരിത്രത്തില് ഇസ്ലാമിസ്റ്റുകൾ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട കഥകളും ചരിത്രവും ഹദീസുകളും അല്ലാതെ ഇവിടുന്ന് തെളിവ് കിട്ടാനാ? ഇസ്ലാമിന്റെ രേഖകളല്ലാതെ പുറത്തു നിന്നുള്ള സാധനം സർവൈവ് ചെയ്തിട്ടില്ല, പുറത്തു നിന്ന് നമുക്കൊരു തെളിവും കിട്ടില്ല. അപ്പൊ ഈ അല്ലമീന്റെ കഥയൊക്കെ നമ്മൾ പിൽക്കാലത്ത് ഇവര് അതിശയോക്തിപരമായിട്ട് കൂട്ടിച്ചേർത്തതാണ് എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് അമീനാണെങ്കിൽ ബദർ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് മാഷേ ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തുണിയാണ് കിട്ടുന്നത്. തുണി അള്ള ആയത്തിറക്കേണ്ടി വന്നു തൂവാലായത്തിറക്കി അങ്ങനെ കട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കൂലി അവിടുന്ന് കൊടുത്തോളം. നിങ്ങൾ വേദാറുണ്ടെന്നുണ്ട് ആയത്തിറക്കി അതിന് പകരം നിങ്ങൾക്ക് അവിടെ തരാന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലമീന്റെ കഥ പറഞ്ഞാണ് 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു മഹാരാജാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അയാൾ പരമാത്മയായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് കിതാബിൽ എഴുതി വെക്കാൻ വല്ല പ്രയാസം ഉണ്ടാവും? അത് വിശ്വസിക്കാൻ വല്ല പ്രയാസം ഉണ്ടാവും? ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് കഥ എഴുതാമെങ്കിൽ ഏതോ കാലത്ത് ജീവിച്ച അച്ചടിയൊക്കെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളെ കുറിച്ച് അല്ല എന്ന് പറയാൻ ഒരു പ്രയാസമല്ല. അല്ല, മനുഷ്യൻ എന്നുള്ള നിലക്കേ ഇപ്പൊ നമുക്ക് ഒരു 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 ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഒരു 10 അറ്റൻഡ് കറിയില്ല, ഞാൻ അന്ന് ഹോമോസാപ്പിയം പോയ സമയത്തിന്റെ ഓർമ്മയിലുള്ള പറയാണ്, നമുക്ക് ഈ മനുഷ്യനെ പറ്റിക്കാൻ പറ്റും. ഒരു 10 ഗോസിപ്പ് പറഞ്ഞാല് അത് വാങ്ങാൻ ഈ പറഞ്ഞ മനുഷ്യനുകളൊക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷെ സ്വർഗത്തില് കുറച്ച് പഴം ഓഫർ ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കുരങ്ങനെ ഒരു പഴം വാങ്ങിയെടുക്കാൻ പറ്റൂല. അപ്പൊ അത് ഇക്കാലത്തും അത് പോസിബിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഇന്ന പല കഥകളും പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റും. തോട്ടത്തിൽ നിന്നാണ് പോയതിട്ട്, തോട്ടത്തിലേക്ക് കയറാനുള്ള സാഹചര്യം കൂടി പറഞ്ഞിട്ട് വേണം. ഇത് ഉറുമ്പും കൂട് വഴിയാണ് തോട്ടത്തിലേക്ക് കയറിയത് മനസ്സിലാക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തു തൗബയിലേക്ക് നമ്മൾ തിരിച്ചു പറഞ്ഞു. ഇവർ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഇവർ പ്രതീക്ഷിക്കാത്തൊരു ഡാമേജ് ഉണ്ടായത് സൂറത്തു തൗബയിലാണ്. അതില് ഇവർ സാധാരണഗതിയിൽ ആർവി ബാബുവിനെയൊക്കെ പണ്ട് പറ്റിച്ചിരുന്നത്, അലി അർഗാസിനെ പറ്റിച്ചത് സൂറത്തു തൗബയിലെ വചനം ഓതിയിട്ട് അതിന്റെ വിശദീകരണം തൊട്ടടുത്ത വചനത്തിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞപ്പ എടുത്ത് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് അലിയർ കാസിമി ചൊല്ലുന്നത്. എന്നിട്ട് ഓതുന്നത് എവിടെ അറിയോ? 290-91 അപ്പൊ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ഡീറ്റെയിലും ആയത്തൊന്നും പറയില്ലല്ലോ. പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ഇരുന്ന് പറഞ്ഞു അത് യുദ്ധസന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് വീഡിയോ ചെയ്തു, ഇത് യുദ്ധസന്ദർഭമല്ല, ഇതിലൊരു യുദ്ധസന്ദർഭവും ഇല്ല. ഏത് യുദ്ധസന്ദർഭം? ഞാൻ സൂറത്തു തൗബ വായിച്ച് അത് സ്ക്രീനിൽ കാണിച്ച് ഞാനൊന്ന് പോഡ്കാസ്റ്റ് അല്ല വീഡിയോ ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തു. ഇതിലൊരു യുദ്ധസന്ദർഭമില്ല, ഇതിൻ്റെ സന്ദർഭം എന്താണ് പൂർണ്ണമായിട്ട് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് വീരന്മാരിലെ പ്രധാനിയായിട്ടുള്ള അബ്ദുള്ള വാസിൽ വീഡിയോ ചെയ്തു പിറ്റേ ദിവസം. നമ്മളെ പേരൊന്നും പരാമർശിച്ചില്ല. അവർ പറഞ്ഞു ഈ ബഹുദൈവ വിശ്വാസിയെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലുക എന്ന കാര്യം വിശദീകരിച്ചപ്പോൾ മാനുഷികമായ ഒരു എറർ സംഭവിച്ചു. എന്ന് വെച്ചാൽ സൂറത്തു തൗബയിലും ഇങ്ങനെ ഒരു അജന ഉണ്ട് പോലും. ഏത് പുള്ളി ഉദ്ദേശിച്ചത് ബക്കറയിലെ 191 പക്ഷെ പിന്നെ നോക്കുമ്പോ സൂറത്തു തൗബയിലും അതുണ്ട് പോലെ. പുള്ളി അറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ വെള്ളം കുടിക്കും, ജബ്ബാർ മാഷ് വെള്ളം കുടിക്കാൻ പോകണുള്ളൂ, മാഷ് വെള്ളം കുടിക്കാനാവുന്നുള്ളൂ. അപ്പോ ഇദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് ഈ മാനുഷികമായ ഒരു എറർ പറ്റി പറഞ്ഞപ്പോൾ തൗബത്തെ ആയത്തും ഇതും അങ്ങോട്ട് മിക്സായി പോയി. അപ്പൊ അതൊരു മാനുഷികമായ എററാണ്. മാനുഷികമായ എറർ അല്ലേ? ആർക്ക് വേണേ അത് ആയിക്കോട്ടെ, മാനുഷികമായ എററല്ല അത്, ഞാൻ ആയിക്കോട്ടെ. മാനുഷികമായ എറർ സമ്മതിച്ച് നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് മാനുഷികമായ എറർ അല്ലാന്നും മാഷ് പറഞ്ഞ മാതിരി ഇതൊരു അന്താരാഷ്ട്ര നുണയാണ്, ഇന്റർനാഷണൽ നുണയാണ്. കാരണം എന്താ വെച്ചാൽ സൂറത്ത് തൗബയിൽ ആരെങ്കിലും ചോദിച്ചാൽ 9-5 ചോദിച്ചാൽ ഒരൊറ്റ ചാട്ടാണ്. 2024 വരെ യുദ്ധസന്ദർഭം യുദ്ധസന്ദർഭം എന്ന് പറഞ്ഞിട്ട് ഈ കൺകെട്ട് കാണിച്ച് നടന്നിരുന്നവരെ ഞാൻ ഇത് എറർ സംഭവിച്ചതല്ല എന്നും അബ് പിന്നെ നമ്മളെ അലിയാർ കാസിമി തൊട്ട് എം അക്ബർ തൊട്ട് ഇവർ നടത്തിയത് മുഴുവൻ കാര്യങ്ങളും ഇതാണെന്നും തെളിവ് സഹിതം ഇന്റർനാഷണൽ സാക്കർ നായിക്കുമാര് വരെ അതാണ് ചെയ്തിരുന്നതെന്ന് തെളിവ് സഹിതം വീഡിയോ ക്ലിപ്പുകളിലൂടെ കൊടുത്തു. അപ്പൊ ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു. സൂറത്തു തൗബ യുദ്ധസന്ദർഭം യുദ്ധസന്ദർഭം ഇത്ര കാലം കേരളത്തിൽ പറഞ്ഞു നടന്നിരുന്നവർ കളവ് പറഞ്ഞതാണോ? അതെ. അത് യുദ്ധസന്ദർഭമാണ് എന്ന് ഇപ്പോഴും വാദമുണ്ടെങ്കിൽ ഏത് യുദ്ധസന്ദർഭം? ഇനി അത് യുദ്ധസന്ദർഭമല്ല, കരാറാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കരാറാണെങ്കിൽ ഏത് കരാർ? മക്കം ഫത്ഹിന് ശേഷം പിന്നെ മക്കാർ ലംഘിച്ച ഏത് കരാർ? അതെ, അത് ചോദിച്ചു.
ഇനി 292 യുദ്ധക്കളത്തിലിറങ്ങിയതാണെന്നാണ് അപ്പോൾ പറഞ്ഞത്. അത് ചിലപ്പോൾ മാനസികമായ എററായിരിക്കും. 291 ഇറങ്ങിയ സന്ദർഭം തഫ്സീറുകളും സീറയൊക്കെ എടുത്ത് നല്ലോണം വായിച്ചു കൊടുത്ത് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. ഇത് യുദ്ധസന്ദർഭമല്ലാന്നും ഇത് കല്യാണപ്പോക്ക് പോയപ്പോൾ, അതായത് ആ പോണ പോക്കിൽ യുദ്ധമല്ല നടക്കുന്നത്, കല്യാണമാണ് നടക്കുന്നതെന്നും മക്കാരുടെ സഹിഷ്ണുതയുടെയും കരാർ പാലനത്തിൻ്റെയും തെളിവാണ് ഈ ആയത്തിൻ്റെ മുൻപത്തെ സന്ദർഭം എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ തൗബയിൽ പിടിവള്ളി ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ നേരെ പോക്കാണ് ഉറുമ്പും കൂട്ടുക. ഉറുമ്പും കൂട്ടിലും രക്ഷയില്ലാതായപ്പോ, കാരണം ഒരു ചെറിയ 10 സെക്കൻഡ് കട്ട് ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് മൂപ്പർക്ക് മാനസികമായ എറർ പറ്റാം, നമുക്ക് എറർ പറ്റാൻ പാടില്ല. മൂപ്പരെ അറ്റാക്ക് എന്ന് പറഞ്ഞാണ് മൂപ്പർക്ക് സമീപിക്കാന്ന് പറഞ്ഞു, നമുക്ക് പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സമയത്ത്, അതായത് പണ്ടത്തേതോ പ്രവാചകനെ കുറിച്ചാണ്, മുഹമ്മദ് നബിനെ കുറിച്ചല്ല, ഹദീസ് നമ്മള് ക്ലബ് ഹൗസിൽ 2 വർഷം മുമ്പ് ട്ടോ. നിങ്ങള് ആ ഹദീസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് വായിക്കല്ലേ, അതിൽ പറ്റിയ ഒരു ഹദീസിൽ എറർ പറ്റിയിട്ടില്ല. അതായത് ഞാനത് വിശദീകരിച്ചപ്പോ, ഒരു മതവും ഒരു പ്രവാചകനും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മതവും ഒരു ദൈവവും ആയിപ്പോയി. അപ്പൊ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഇത് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ലാന്നേ, ദൈവം എന്താ പറഞ്ഞു കൊടുക്കണ അറിയോ, അതിനെ കടിച്ചാ ഒരു ഉറുമ്പിനെ കൊന്നാ പോരായി നടക്ക്, ബാക്കി എന്തിനെ കൊന്നു. ഞാൻ പറയട്ടെ, അല്ല ദൈവം യുക്തിമാനാണെന്നല്ല പറയണ്ടത്, ആ ഉറുമ്പിനൊക്കെ തരാൻ പറയണ്ട, ദൈവത്തിന് യുക്തി ഒന്നാണ്. കടിച്ച ഒരു ഉറുമ്പിനെ കൊന്നാ പോരായിരുന്നേന്ന്, എന്തിനാണ് എല്ലാ ഉറുമ്പിനെയും കൊല്ലണേ? അപ്പോ ഇവര് പറയണെന്തറിയോ, എല്ലാ ഉറുമ്പിനെയും പ്രവാചകൻ കത്തിച്ചു. ഇനി പ്രവാചകന്മാരെ പ്രത്യേകത എന്താ, അള്ളാഹിന്റെ കൽപ്പന അല്ലാതെ പോലെ ഒന്നും ചെയ്യൂല. ആ പ്രവാചകന്മാർ അള്ളാഹ്ക്ക് ഇഷ്ടക്കേട് ചെയ്യോ? ഇല്ല. അള്ളാഹിന്റെ ഇഷ്ടക്കേട് ഒന്നും അറിയാതെ അപ്പൊ ഒരു ഉറുമ്പിനെ, ഉറുമ്പിന്റെ കൂട്ടിൽ കയറി അവിടെ ചെന്ന് ഇരുന്നിട്ട് ഊരൊക്കെ കടി മേടിച്ചിട്ട് ആ ഉറുമ്പും കൂടി കത്തിക്കാൻ ഉത്തരവിടുന്ന പ്രവാചകന്റെ യുക്തി മൊത്തത്തിൽ കത്തിക്കണ്ട, ഒരെണ്ണത്തിന് മാത്രം. അപ്പൊ ഈ ഉറുമ്പും കൂട്ടില് ഇതാണ് കഥ. അപ്പൊ ഇതിനെ മൊത്തം കത്തി, ഏയ് എന്തിനാ മനേജ് മുഴുവൻ കത്തിച്ച, കടിച്ച ഒന്നിനെ കൊന്നാ പോരായിരുന്നില്ല എന്ന് ആയത്തിറക്കിയ പഠിച്ചവനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ അവിടെ പിടിവള്ളി ഇല്ല, വീണ്ടും നമ്മൾ വലിച്ച് യുദ്ധക്കളത്ത് കൊണ്ടിട്ടു. യുദ്ധക്കളം കരാറ്, കരാറ് യുദ്ധക്കളം, ഇതിൽ കിടങ്ങാം. അപ്പൊ നോക്കുമ്പോ മോമനെ പിച്ചിരി നാറിയാലും കുഴപ്പമില്ല, നമുക്ക് ജൗലിന്റെ തോട്ടത്തേക്ക് പോകാം എന്നാണ് അടുത്ത തന്ത്രം. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള വിഷയമാണല്ലോ തോട്ടത്തേക്ക് പോകുമ്പോ, വിശ്വാസികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഏതോ ഒരു പെണ്ണ് തോട്ടത്തിലൊക്കെ. അപ്പൊ ഇത് ആരിഫ് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇവര് വെച്ചു, അതായത് അവരുടെ ആ നുണയിൽ തന്നെ ഇവര് ഈ ജൗലിന്റെ തോട്ടത്തിൽ കഥ പറയുന്നുണ്ട്. ആ കഥയിൽ നിന്ന് ആരിഫ് എടുത്തിട്ട് 52-55 സഹീഹ് ബുഖാരിയിൽ നിന്ന് എടുത്തിട്ട് ആരിഫ് ആരിഫിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിൽ പിടിച്ച് ആരിഫിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ വിശദീകരിച്ചു. ആദ്യം അറിയാലോ, നമ്മൾ ആരിഫിൻ്റെ ശൈലി പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ആളാണ്. ആരിഫിനോട് ആ രീതിയിലുള്ള വിമർശനത്തോട് നമുക്ക് യോജിപ്പില്ലാത്ത ആളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാനത് തുറന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആരിഫിനോടും പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ ഒരാള് പറഞ്ഞതിന് മറ്റുള്ളവർ മറുപടി പറയുന്നത്, ഒരു കാര്യം പറഞ്ഞു ഒരു വിമർശനോ അല്ലെങ്കിൽ ഒരു കാര്യം മറുപടിയോ പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റ് വന്നാലും ശരി വന്നാലും ശരി, അതിന് മറുപടി പറയേണ്ട ബാധ്യത ലിയാക്കത്തിന് മാത്രമേ ഉള്ളൂ. നമുക്കാർക്കും നമ്മുടെ മതം പോലെ ഒരു സംഭവമല്ല. യുക്തിവാദികൾ ഓരോരുത്തരും സ്വതന്ത്ര ചിന്തകരാണ്, അവർക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഓരോ വിഷയത്തിൽ അവരവർ വിമർശിക്കുകയാണെങ്കിൽ പോലും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അത് നമ്മളൊക്കെ വിശ്വാസം അത് തന്നെയാണ്. കാരണം വെച്ചാൽ ഉള്ളത് തന്നെ ധാരാളം പറയാനുണ്ട്. ഒരു തോട്ടത്തിന് 9 തോട്ടം ഹദീസ് കിട്ടും, പിന്നെ എന്തിനാ ഈ തോട്ടത്തിൽ വെറുതെ നമ്മൾ ഇല്ലാത്തത് പെരുപ്പിച്ച് പറയാനോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് പറയാനോ ശ്രമിക്കുന്നത്? അതിവൈകാരികത കലർത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, ആരിഫ് പറഞ്ഞ ആ ഒരു സംഭവം നമ്മള് ഗൂഗിൾ മീറ്റ് നടത്തിയിട്ട് വിശദീകരിച്ചപ്പോൾ ഇവർ ഈ പറഞ്ഞ ന്യായമൊക്കെ പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇത് ഹദീസിലുണ്ട്, വേറൊരു ഹദീസിൽ വേറൊരു സ്ത്രീയുടെ പേരിലാണെങ്കിലും ഉണ്ട്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്തെടുത്ത് ആരിഫിൻ്റെ വീഡിയോൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് എവിടെ തെളിവ് എന്ന് ആരിഫ് പറയുന്നതും, കല്യാണം കഴിഞ്ഞതായിട്ട് ഹദീസിലുണ്ട് എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലിപ്പ് കൊടുത്തിട്ട് ഇതിങ്ങനെ മാറ്റി 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 പാലുകാച്ച് കല്യാണം, കല്യാണം പാലുകാച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ആളുകൾ. എന്നിട്ട് ഞാനതിൽ ബാസിന്റെ ഒരു ഒരു വല്ലാത്ത ഒരു സന്തോഷത്തില് ചിരിക്കുന്നുണ്ട്. ബാസില് ആ സന്തോഷത്തിന്റെ ബാക്കിലുള്ള കരച്ചിലുകൾ കണ്ടു, വിശ്വാസികളെ പറ്റിച്ചേന്ന് പറഞ്ഞിട്ടുള്ള ആ സന്തോഷമാണ്, ആ സന്തോഷമാണ്. അപ്പൊ അത് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു, നല്ല വൃത്തിക്ക്, അതായത് തോട്ടം നമ്മൾ ഇന്നലെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതായത്
കല്യാണം കഴിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് വേറെയാണ്. ഭാര്യ എന്ന് പരാമർശിക്കപ്പെടുന്ന ജൗൻ, ആ ജൗനിനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന മറ്റൊരു ഹദീസിൽ ജൗനിനെ കൊണ്ടുവരുന്നത്, ജൗനിയ എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടുവരുന്നത്, ഇവർ പറയുന്നത് അസ്മയും ജൗനിയും ഉമൈബിയും ഒന്നാണെന്നാണ്. പക്ഷെ 52-55 ഹദീസിൽ പറയുന്നത് ജൗനിയ എന്ന് പറഞ്ഞ സ്ത്രീയെ ഉമൈബ ബിൻത് ഷറാഹിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിന്റെ രണ്ടാളല്ലെങ്കിൽ ഒരാളാണെങ്കിൽ പെണ്ണ് കുടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പെണ്ണ് തോട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഹദീസിൽ പറയുന്നത് കേറി പിടിക്കാൻ നോക്കിയത് ആ പെണ്ണിനെ ഉമൈബ എന്ന് പറയുന്ന പെണ്ണ്. അല്ല അത് വേറെയുണ്ട്, വേറെയുണ്ട്. ആ അതായത് അതിലാണ് ഹദീസിൽ കല്യാണം എന്നുള്ളത്. ഏത് മുഹമ്മദ് നബി ഉമൈബ ബിൻത് ഷറാഹിലിനെ കല്യാണം കഴിച്ചു എന്നുണ്ട്. അതും ഈ ജൗനിയും തമ്മിൽ ഈ ബന്ധപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് നടക്കൂല, കാരണം ഉമൈമാന്റെ വീട്ടിലേക്ക് ജൗനിയനെ കൊണ്ടുവരുന്ന വേറെ ഹദീസുണ്ട്. ഉമൈമാനെ കല്യാണം കഴിച്ചിട്ട് ഉമൈമാനെ തൊടാനാഞ്ഞു, അപ്പോൾ ഉമൈമാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മുഹമ്മദ് നബി അപ്പം തന്നെ രണ്ടു ജോഡി ഉടുപ്പ് കൊടുത്ത്, അപ്പോൾ തൊടാൻ പോവുക, അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആരെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഔദു ബില്ലാഹി മിൻക എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി ഉടുപ്പ് കൊടുക്കുക. അതായത് നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ, പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം കുടിക്കട്ടെ. പിന്നെ അതായത് ഹേ എനിക്ക് ഒരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആയിഷക്ക് തലവേദന, ആയിഷ എൻ്റെ തല പൊട്ടിപ്പിളരുന്നേ, അങ്ങനെ തന്നെയാണ് എൻ്റെ തല പൊട്ടിപ്പിളരുന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പ്രയാസം പറഞ്ഞപ്പോൾ ഞാൻ ജീവിച്ചിരിക്കെ നീ മരണപ്പെടുകയാണെങ്കിൽ നിനക്ക് പാപമോചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഉപ്പര് പറയേണ്ടിട്ട്. നമ്മളാണെങ്കിൽ കുറച്ച് വിക്സോ ടൈഗർ ബാമോ എടുത്തിട്ടെങ്കിലും ഒന്ന് തടവി കൊടുക്കുകയും ചെയ്യും. വിക്സി കാലത്ത് അന്നത്തെ കാലത്താണ് ഞാൻ കരിഞ്ചീരകോ കരിഞ്ചീരകം കുറച്ച് കരിഞ്ചീരകം അല്ലെങ്കിൽ ഒരു അജുവായിക്കാലത്തും പറയാം. എക്കാലത്ത് ഇപ്പം ഇഷ്ടമില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ പോലും അതേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ. പക്ഷേ ആയിഷക്ക് അറിയായിരുന്നു അതല്ല. അപ്പൊ ആയിഷ പറഞ്ഞ മറുപടി എക്കാലത്തും സ്ത്രീകൾ പറയുന്ന മറുപടിയാണ്, 1500 കൊല്ലം മുമ്പ് ഇന്നും പറയുന്ന മറുപടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് കഷ്ടം ഹേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി നിങ്ങൾ മറ്റൊരു ഭാര്യയും കൂടെ അറകൂടുന്നാ പറഞ്ഞത്. അതാലോചിച്ചു നോക്കൂ, മുഹമ്മദ് നബീന്റെ കാര്യത്തിൽ ആയിഷാനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. ആയിഷ മരിച്ചാൽ അടുത്ത ദിവസം മുഹമ്മദ് നബി വേറെ പെണ്ണിട്ടും എന്ന് പറഞ്ഞത് ആരാ? സഹീഹായ ഹദീസല്ലേ, ഇനി എന്താ ചെയ്യാ?